നമസ്കാരം ഗൾഫിൽ വീട്ടു ജോലിക്കും മറ്റും പോകുന്ന സ്ത്രീകൾ ഉണ്ട് കഴിഞ്ഞ ദിവസമാണ് യു എയിലെ റാസൽ ഖൈമയിൽ പെൺവാണിഭ സംഘത്തിൻ്റെ പിടിയിൽ നിന്ന് ഒരു യുവതി അവിടുത്തെ മലയാളി അസോസിയേഷൻ പ്രവർത്തകരുടെ സഹായത്തോടെ രക്ഷപ്പെട്ടത് വീട്ടുജോലിക്കെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത് വീട്ടുജോലിക്ക് തന്നെയാണോ മാത്രമല്ല ക്രൂരമായ പീഡനമാണ് ഈ വീട്ടുജോലിക്കെന്ന് പറഞ്ഞ് പോകുന്ന സ്ത്രീകൾക്ക് അറബ് നാടുകളിലെ വീടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരും ഇന്നും ഗൾഫിൽ പല വീടുകളിലായി ജോലി ചെയ്യുന്നു കഴിഞ്ഞ ദിവസമാണ് ഒരു വീട്ടമ്മ കുവൈറ്റിൽ വലിയ മാനസിക ശാരീരിക പീഡനം സഹിക്കവയ്യാതെ കുവൈറ്റിൽ ഒരു വീട്ടുജോലിക്ക് നിൽക്കുകയായിരുന്ന വീട്ടമ്മ തൂങ്ങി മരിച്ചത് കൃത്യമായ ഭക്ഷണമില്ല വിശപ്പകറ്റാൻ വെള്ളം മാത്രം കൊടുക്കും തൊഴിലുടമ മർദ്ദിച്ച് താടിയിടും കുവൈറ്റിൽ ജോലിക്ക് പോയി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കാക്കവയൽ ആട്ടക്കര വീട്ടിൽ വിജയന്റെ ഭാര്യ അജിത മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ബന്ധുവിനോടും സുഹൃത്തുക്കളോടും പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഇക്കാര്യങ്ങൾ അജിത വീട്ടിൽ അറിയിച്ചിരുന്നില്ല കുവൈറ്റിലെ സുലൈബിയിൽ ജോലി ചെയ്തിരുന്ന വീട്ടിൽ വെച്ചാണ് അജിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതായി ഈ മാസം പത്തൊൻപതാം തീയതി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് വീട്ടിലെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റാൻ കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറായി വിദേശത്തേക്ക് പോയ അജിത തൂങ്ങി മരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് കുടുംബം പറയുന്നത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് അജിതയുടെ ഭർത്താവ് വിജയനും മക്കളും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് അജിതയുടെ സാധനങ്ങൾ ഇനിയും തിരികെ ലഭിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി കുവൈറ്റിൽ അജിതയ്ക്ക് ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നു എന്ന് മകൾ മിഥുഷ പറഞ്ഞു ഒരു നേരം മാത്രമാണ് ഭക്ഷണം കൊടുത്തിരുന്നത് നിരന്തരം മർദ്ദനം മർദ്ദനമേൽക്കേണ്ടി വന്നുവെന്നാണ് വിവരം ലഭിച്ചത് എന്നും മകൾ പറയുന്നു ആറുമാസം മുൻപാണ് വീട്ടിലെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ അജിത എറണാകുളത്തെ ഒരു ഏജൻസി വഴി കുവൈറ്റിലെ സുലൈബിയിലേക്ക് വീട്ടുജോലിക്കായി പോയത് ഏപ്രിലിൽ സ്പോൺസറുമായി ചില പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായതായി ഏജൻസിയിൽ നിന്ന് അറിയിച്ചിരുന്നു പിന്നീട് ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ സ്ത്രീയുടെ മകളുടെ വീട്ടിലേക്ക് അജിതയെ മാറ്റി രണ്ടാമത്തെ വീട്ടിൽ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വെച്ചാണ് ഇവരിൽ നിന്ന് അജിതയ്ക്ക് ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നത് ഇക്കാര്യം ഭർത്താവിനോടോ മക്കളോടോ ഇവർ പറഞ്ഞില്ല ബന്ധുവായ ഒരു സ്ത്രീയോടും സുഹൃത്തിനോടുമാണ് ഇക്കാര്യം പറഞ്ഞത് അവസാനം ഫോൺ വിളിച്ചപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് മക്കളോട് പറഞ്ഞത് പിന്നീട് ഫോണിൽ വിളിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ ചെയ്തില്ല ഏജൻസിയിൽ വിളിച്ചപ്പോൾ ഫോൺ വീട്ടുടമ വാങ്ങിവെച്ചതായും മെയ് പതിനെട്ടിന് മടങ്ങാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതായും അറിയിച്ചു എന്നാൽ പത്തൊൻപതായിട്ടും ഫോണിൽ ലഭിച്ചില്ലെന്നും അവിടെ നിന്ന് മടങ്ങിയിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞു പിന്നീട് ട്രാവൽസിൽ നിന്ന് മിഥുഷയുടെ ഫോണിലേക്ക് വിളിയെത്തുകയും പതിനേഴാം തീയതി അജിത മരിച്ചതായി അറിയിക്കുകയുമായിരുന്നു അപ്പോൾ തന്നെ ഏജൻസിയെ വിളിച്ചെങ്കിലും അവർ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി പിന്നീട് വീട്ടിലെ ഷെഡിൽ അജിത തൂങ്ങിമരിക്കുകയായിരുന്നു എന്നറിയിക്കുകയായിരുന്നു ഇരുപത്തിയൊന്നാം തീയതി മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു ഇതിനുശേഷമാണിപ്പോൾ അജിതയുടെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഭാര്യയെ അപായപ്പെടുത്തിയതായി സംശയിക്കുന്നുവെന്നും മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഭർത്താവ് വിജയൻ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ എത്രയോ സ്ത്രീകളാണ് വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് പലർക്കും രക്ഷയാകുന്നത് അവിടുത്തെ മലയാളി അസോസിയേഷനുകളും ഇന്ത്യൻ എംബസിയുമാണ് പലപ്പോഴും വീട്ടിലെ ബുദ്ധിമുട്ടോർത്ത് ഈ സ്ത്രീകളാരും പരാതിപ്പെടാറില്ല എല്ലാം സഹിച്ച് അനുഭവിച്ച് അവിടെ നിൽക്കുകയാണ് പതിവ് എന്ന് പ്രവാസി മലയാളികളുടെ സംഘടന പറയുന്നു കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് ഇടപെടാൻ പറ്റുകയുള്ളൂ എന്നും സംഘടനാ നേതാക്കൾ പറയുന്നുണ്ട് ഇതുപോലെ വീടിൻ്റെ അകത്തളങ്ങളിൽ ദുരിതം അനുഭവിച്ച് പട്ടിണി കിടന്ന് സ്വന്തം വീട്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന നിരവധി സ്ത്രീകളാണ് അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് ഇവരെയൊക്കെ കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കാനും അവരെ അവിടെ രക്ഷപ്പെടുത്താനും ഉള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളുടെയും അതുപോലെ തന്നെ പ്രവാസി സംഘടനകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ കൃത്യമായി അറിയിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഇടപെടാൻ സാധിക്കൂ എന്ന കാര്യം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീട്ടിലെ ഒരു അംഗം ഇത്തരത്തിൽ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായി വീട്ടിലറിയിക്കുകയും മറ്റു നടപടികളിലേക്ക് കടക്കുകയും വേണം